ദീർഘകാലത്തേക്ക് ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രികർക്ക് എങ്ങനെ തടസ്സമില്ലാതെ പോഷകാഹാരം ഉറപ്പാക്കും? അതിനായി ഒരു നിർദ്ദേശം മുന്നോട്ടുവച്ചിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ. ബഹിരാകാശയാത്രികർക്ക് പോഷകാഹാരത്തിനായി ചിന്നഗ്രഹങ്ങളെ ഉപയോഗിക്കാമെന്നാണ് പുതിയ നിർദ്ദേശം. ഇന്റർനാഷണൽ ജേണൽ ഓഫ് ആസ്ട്രോബയോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത്തരത്തിലൊന്ന് മുന്നോട്ടുവച്ചിരിക്കുന്നത്. ശൂന്യാകാശത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളോളം വലിപ്പമില്ലാത്ത എന്നാൽ ഉൽക്കകളെക്കാളും വലുതുമായ വസ്തുക്കളെയാണ് ചിന്നഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്റ്ററോയിഡ് എന്ന് വിളിക്കുന്നത്. ബഹിരാകാശയാത്രികർ ചിന്നഗ്രഹങ്ങളിലെ പാറകളും മണ്ണും കഴിക്കണമെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ബഹിരാകാശത്തെ പാറകളിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായ തരത്തിൽ കാർബണിനെ വേർതിരിച്ചെടുക്കുക എന്നതാണ് നിർദ്ദേശം. യാത്രികർക്ക് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാവുന്ന ഭക്ഷണത്തിന് പരിമിതിയുണ്ട്. ദീർഘകാലത്തെ ബഹിരാകാശവാസത്തിന് ആവശ്യമായ ഭക്ഷണത്തിനായി വലിയ അളവിൽ ഉണക്കി സൂക്ഷിച്ച ഭക്ഷണങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള പരിമിതികളും ബഹിരാകാശത്ത് കൃഷി ചെയ്യുന്നതിലെ അപര്യാപ്തതകളും മറികടക്കാൻ ഈ ആശയത്തിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. സൂക്ഷ്മാണുക്കൾ പ്ലാസ്റ്റിക്കുകളിൽ പ്രവർത്തിക്കുന്നതിന് സമാനമായാണ് ചിന്നഗ്രഹങ്ങളിലും പ്രവർത്തിക്കുന്നതെന്നാണ് ഒണ്ടാരിയോയിലെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ജോഷോ പിയേഴ്സ് പറയുന്നത്. അതേസമയം പ്ലാസ്റ്റിക് വേസ്റ്റുകളെ ഭക്ഷ്യയോഗ്യമായ നിലയിലേക്ക് മാറ്റാമെന്ന് നേരത്തെ പഠനങ്ങളുണ്ടായിരുന്നു. മിഷിഗൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ പഠനം നടത്തിയത്. ഇതനുസരിച്ച് പ്ലാസ്റ്റിക്കിനെ ഖര, വാതക, ദ്രാവക പദാർത്ഥങ്ങളിലേക്ക് മാറ്റും. പിന്നാലെ ഇത് ബയോറിയാക്ടറിൽ ബാക്ടീരിയകളുമായി പ്രവർത്തിച്ച് പോഷകസമൃദ്ധമായ ജൈവവസ്തുവായി മാറും. നിരവധി പഠനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഗവേഷകർ നടത്തിയിട്ടുള്ളത്. സൂക്ഷ്മാണുക്കൾ ഉൽക്കാപദാർത്ഥങ്ങളിൽ തഴച്ചുവളരുമെന്നും വിവിധ പഠനങ്ങളിൽ പറയുന്നു. അത്തരത്തിൽ സൂക്ഷ്മാണുക്കൾ വിഘടിപ്പിച്ചു ഉണ്ടാക്കുന്ന കാർബൺ ഏകദേശം 600 വർഷങ്ങൾ യാത്രികർക്ക് ഉപയോഗിക്കാമെന്നും കണക്കുകൂട്ടുന്നു.